ശ്രീ സേനാപതി വേണു, ഇവിടെ കോൺഗ്രസ് ഒരു കക്ഷിയല്ല എന്ന് വാദിക്കുമ്പോഴും തങ്ങൾ തുടർച്ചയായി വിജയം വരിക്കുന്ന മണ്ഡലമാണ് എന്നുള്ള അവകാശവാദമൊക്കെ ഉന്നയിക്കുമ്പോഴും ബി ജെ പിയുടെ വളർച്ച കെ സുരേന്ദ്രൻ്റെ സ്വാധീനമൊന്നും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. കാരണം പടിപടിയായി ഉയരുന്ന വോട്ട് ശതമാന കണക്കുകൾ അത് സൂചിപ്പിക്കുന്നതാണ്. എന്തായാലും 3.5 വർഷം ഈ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴയുമായി സി പി എമ്മിന് പോകാൻ സാധിച്ചു. ഗൂഢാലോചന പാളുന്ന കാഴ്ചയും പ്രാഥമിക ദൃഷ്ടിയ നമുക്ക് താൽക്കാലികമായി കാണാൻ കഴിഞ്ഞു. അവർ അപ്പീൽ പോകുമെന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടം പരാജയപ്പെട്ടു എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്? ഞാൻ പരിണിതപ്രജ്ഞനായ ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ ശ്രീ രാംകുമാർ സാറിൻ്റെ വാക്കുകൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സത്യത്തിൽ എനിക്കതിൽ നിരാശയാണ് തോന്നി. മറ്റൊന്നുമല്ല, അദ്ദേഹം എഴുതിയൊരു പുസ്തകം, തോൽവികൾ മാത്രം തരുന്ന കോടതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാനിത് ഇന്നലെയാണ് വായിച്ചത്. രാവിലെ വായിക്കാനെടുത്തു, ഞാനത് പൂർണ്ണമായി വായിച്ചതിന് ശേഷമാണ് ഞാൻ ആ പുസ്തകം നിർത്തിയത്. ഞാൻ എന്തുകൊണ്ടാണ് ആ പുസ്തകത്തെ ഇവിടെ പരാമർശിക്കാൻ കാര്യം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം അതിനകത്ത് വലിയ ഒരു എന്താ പറഞ്ഞ ഒരു ധാർമ്മികതയുടെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ മൂല്യങ്ങൾ ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് കേവലം കോടതിയിലെ വാദഗതികളെ കുറിച്ച് മാത്രമാണ്. ഞാൻ ബഹുമാന്യായ രാംകുമാർ സാറിനോട് ചോദിക്കുന്നു, സാർ ഇതിനകത്ത് സുന്ദര എന്ന് പറയുന്ന ഒരാൾക്ക് കോഴ കൊടുത്തിട്ടില്ലേ, ഇല്ല എന്നാണോ അങ്ങ് വിശ്വസിക്കുന്നത്? തെളിവ് ചിലപ്പോൾ ഉണ്ടായിട്ടില്ല. 2 ലക്ഷം രൂപ തനിക്ക് കിട്ടിയെന്നും തനിക്ക് ആ പണം നൽകിയത് ഇന്ന ആളാണെന്നും അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഒരു ടച്ച് ഫോൺ, പുതിയ മൊബൈൽ ഫോൺ, ഏതാ 25,000 രൂപ 30,000 രൂപ വിലയുള്ള ഫോണ്, അത് തന്നത് ഇന്ന ആളാണെന്നും, അപ്പോൾ അതിനകത്ത് ഒന്നുകിൽ എന്താ പറഞ്ഞ കൊയർഷൻ, ഭീഷണിയുടെ സ്വരത്തിലായിരിക്കാം, പൈസ തന്നു ഞങ്ങൾ നീ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക, അതല്ല എങ്കിൽ സമ്മർദ്ദം, അതല്ല എങ്കിൽ പണം കൊടുത്ത ഒരാളെ ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിക്കുക, അല്ലെങ്കിൽ പാരിതോഷികം കൊടുത്തു. ഞാൻ ബഹുമാന്യായ രാംകുമാർ സാറിനോട് ചോദിക്കുന്നു, സാർ ആ ഒരു SC ST അട്രോസിറ്റീസ് ആക്ട് ഒക്കെ വിടുക, അതിപ്പോ നമ്മള് നിയമകോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങേക്കും അറിയാം എനിക്കും അറിയാം, അതൊന്നും അതിനകത്ത് നിൽക്കുന്നതല്ല. പക്ഷെ അതിനപ്പുറമായി നിൽക്കുന്ന ചില ഒഫൻസുകൾ ഉണ്ടല്ലോ. IPC 171(1)(2)(b) അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ എന്താ പറഞ്ഞ മാൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങേക്ക് അറിയാം മറ്റ് ആളുകൾക്കൊക്കെ അറിയാവും. ഞാൻ ചോദിക്കുന്നു, സാർ അങ്ങനെയുള്ള ഒഫൻസുകൾ ഇതിൻ്റെ അകത്ത് നടന്നിട്ടില്ലേ? ഒരു തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി നിഷ്പക്ഷമായിട്ട് മത്സരിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി BSP യുടെ ആള്, അദ്ദേഹം ഇനി അദ്ദേഹത്തെ നിർത്തിയതാര ആവട്ടെ അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം എന്താവട്ടെ, അദ്ദേഹത്തിന് ഒരു പൗരൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ, ആ സ്വാതന്ത്ര്യത്തെ പണം കൊടുത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി, അതല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത്, അതല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദങ്ങൾ പെടുത്തി അദ്ദേഹത്തെ പിൻവലിക്കാൻ 2 ലക്ഷം രൂപയുടെ കോഴയും നടന്നിരിക്കുന്നു, മൊബൈൽ ഫോണും നടന്നിരിക്കുന്നു എന്ന ഗുരുതരമായ ഒരു കുറ്റകൃത്യം BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ ഉയരുമ്പോൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തോൽവികൾ മാത്രം നൽകുന്ന കോടതി എന്ന അങ്ങയുടെ പുസ്തകത്തിൽ അങ്ങ് ഉയർത്തുന്ന ഒരു വലിയ ധാർമ്മികതയുണ്ടല്ലോ, ആ ധാർമ്മികതയ്ക്ക് ഘടകവിരുദ്ധമായിട്ടാണല്ലോ അങ്ങ് ഇവിടെ സംസാരിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഞാൻ അങ്ങയോട് വീണ്ടും ചോദിക്കുന്നു, ഇവിടെ തെളിവുകൾ ചിലപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നില്ലായിരിക്കും, തെളിവുകൾ ഇല്ല എങ്കിലും ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുള്ളൂ, ആ യാഥാർത്ഥ്യം ആരൊക്കെ പറഞ്ഞതാ? ജാനു പറഞ്ഞിരിക്കുന്നു, പ്രസന്ന പറഞ്ഞിരിക്കുന്നു, മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരിക്കുന്നു. ആ തെളിവുകളെല്ലാം ഒരുപക്ഷെ പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ആ തെളിവുകൾ ഫലപ്രദമായി ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അത് എന്താ പറഞ്ഞേ, ഇനിയും അന്വേഷണങ്ങൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ നടക്കേണ്ടതായിട്ടിരിക്കും. ഇനി രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. രോഹിണി, ഞാനും പറയുന്നു, ഇപ്പോ കേരളത്തിൽ വളരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോ BJP മാത്രമേ ഉള്ളൂ. ഇപ്പോ പ്രസന്റലി CPMന് തളർച്ച, ഞങ്ങൾക്ക് തളർച്ച, പൊളിറ്റിക്കലായി ഇപ്പോൾ വളരുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി 6% വോട്ട് 8, 9, 12 അല്ലെങ്കിൽ 18 എത്തി. അത് ഇപ്പോഴത്തെ രാഷ്ട്രീയം, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഇന്നത്തെ ഈ October 5 പൊളിറ്റിക്സിൽ കേരളത്തിൽ വളരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അത് BJP ആണ്. ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതിനും അപ്പുറത്തേക്ക് വളരുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലാണ് നമ്പൂതിരി മുതൽ നായാടി വരെ, അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ ചേർന്നുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ, ഞങ്ങളിതാ 30 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭരണം പിടിക്കുമെന്നാണല്ലോ സുരേന്ദ്രന്റെ വാദഗതി. നിങ്ങൾ അങ്ങനെ പോയി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൽ നിന്നുള്ള നിങ്ങളുടെ പൊളിറ്റിക്കൽ വളർച്ച എന്ന് പറയുന്നത് അത് തളർച്ചയിലേക്കാണ് പോകുന്നത്. ഇവിടെ റെജി ലൂക്കോസ് ഞങ്ങളെ ഒന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു, കോൺഗ്രസിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 69,000 വോട്ട് തൃശ്ശൂരിൽ എങ്ങനെ ചോർന്നു?
ഞങ്ങൾക്ക് 19 കിട്ടിയതല്ല, 21 നിങ്ങൾക്ക് കിട്ടിയ ഏതാണ്ട് 2.5 ലക്ഷത്തോളം വോട്ട്, അതെങ്ങോട്ടാ പോയത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 2019 കിട്ടിയ വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, 21 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലത്തിലും ഭൂരിപക്ഷം കിട്ടിയതാണ്, ആ വോട്ട് എന്ത് എങ്ങോട്ടാണ് പോയത്? അപ്പോ എവിടെയാണ് വോട്ട് ചോർച്ച എന്നുള്ളതൊക്കെ അത് ഒരു 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 രാഷ്ട്രീയ പഠനത്തിന്റെ ഭാഗമായി നമുക്കത് നടത്താം എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, തൃശൂരിൽ ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന, ഇനി റെജി ലൂക്കോസിനോട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ നാഴിക 40 വട്ടം ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് CPM ഉള്ളതുകൊണ്ടാണ് ഇവിടെ BJP തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്തത്, BJP അധികാരത്തിൽ വരാത്തത്. നിങ്ങൾ ഞങ്ങളോട് പറയുന്ന ഒരു വാദഗതിയാണോ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള കേരളത്തിൽ എന്തേ തൃശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാണെങ്കിൽ, CPM ശക്തമാണെങ്കിൽ ഞങ്ങളെ വിട്. നിങ്ങൾ ഞങ്ങളെ കുറിച്ചുള്ള ആക്ഷേപം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയില്ല, ഞങ്ങൾ ആൾക്കൂട്ടമാണ്, അല്ലെങ്കിൽ എന്താ പറഞ്ഞ നിലപാടുകളില്ലാത്തവർ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ റെജിയോട് വിനയപുരസരം ചോദിക്കുന്നു, എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, CPM ഉള്ളതുകൊണ്ടാണ് BJP വളരാത്തത് അല്ലെങ്കിൽ BJP തടഞ്ഞു നിർത്തുന്നത് എന്ന് നിങ്ങൾ ഈ നാട്ടിലെ അണികളെ മുഴുവൻ പാടി പഠിപ്പിക്കുന്ന നിങ്ങൾ എന്തേ നിങ്ങൾ ഉള്ളിടത്ത് ആ തൃശൂരിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളത്, അത് നിങ്ങളാണ് ആത്മപരിശോധന നടത്തേണ്ടത്. അല്ലാതെ കോൺഗ്രസിന് 2019 കിട്ടിയ വോട്ടിന്റെ എണ്ണത്തിൽ കുറവല്ല നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോടും, പ്രത്യേകിച്ച് DYFയുടെ നിങ്ങളുടെ അണികളെയൊക്കെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, മതന്യൂനപക്ഷങ്ങളെ ഇക്കിളിപ്പെടുത്താനായിട്ട് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എന്താ പറഞ്ഞ കത്തിയും കടാരയുമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, RSSനെ തടയുന്നത്, BJP തടയുന്നത്, സംഘപരിവാറിനെ തടയുന്നത് എന്ന് നിങ്ങൾ പറയുന്ന ഈ നാട്ടിലാണ് BJP തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത്. അതൊന്ന്. ഇനി ഇവിടെ സന്ദീപ് 67 എന്താ പറഞ്ഞ മുന്നണിയെ കുറിച്ചൊക്കെ പറയുന്നു, അത്രയൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മള് 90 89 രാജീവ് ഗാന്ധി അധികാരം ഒഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ പരസ്യമായിട്ടല്ലേ ഒരു ഭാഗത്ത് സംഘപരിവാറും മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്നുകൊണ്ടല്ലേ, കാരണം നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും അജണ്ട കോൺഗ്രസ് വിരുദ്ധതയാ, VP സിംഗിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നു, അപ്പൊ നിങ്ങൾക്ക് ഒരു തൊട്ടുകൂടായ്മയില്ല. ഞങ്ങൾ ഒരു കാര്യം അഭിമാനിച്ചല്ലോ, അല്ല ഞാൻ പറഞ്ഞത് റജി രോഹിണി ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ന നിലയിൽ പറയുന്നു, ഇപ്പോൾ പ്രസന്റ് ലെവലിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വളർച്ച, പക്ഷെ ആ വളർച്ച അതിന്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്നു. BJP രാഷ്ട്രീയ വളർച്ച, ഞാൻ മുമ്പൊരു ചാനൽ ഈ ഫോറത്തിലും പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ 400-450 പോകുന്ന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, BJP രാഷ്ട്രീയ വളർച്ച അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തി, ഇനി അത് താഴേക്കുള്ളൂ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ 3 വട്ടം തുടർച്ചയായി അധികാരത്തിൽ വരാൻ ഭാഗ്യം ലഭിച്ചത്, ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ ഭാഗ്യം ലഭിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മാത്രമുള്ളൂ. BJP അധികാരത്തിൽ വന്ന ഭൂരിപക്ഷത്തിലല്ല, 240 ഉള്ളൂ, ഭൂരിപക്ഷം കിട്ടണ 272 പ്ലസ് ഒന്നെങ്കിൽ വേണം, 273. അപ്പോ 2 വട്ടത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു മുന്നണിക്കും 1952 ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് മുതൽ 2024 തെരഞ്ഞെടുപ്പിന്റെ വരെ ഫലം പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ദിരാഗാന്ധിക്ക് പറ്റിയിട്ടില്ല, ഡോക്ടർ മൻമോഹൻ സിംഗിന് പറ്റിയിട്ടില്ല, ഒരാൾക്കും പറ്റിയിട്ടില്ല നെഹ്റുവിനൊഴിച്ച്. അത് ഇപ്പൊ BJP സാങ്കേതികമായി, നിങ്ങൾ സാങ്കേതികമല്ല, ഭൂരിപക്ഷ നിങ്ങൾ മുന്നണി സംവിധാനത്തിൽ അധികാരത്തിലിരിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് 240. നിങ്ങളുടെ രാഷ്ട്രീയ വളർച്ച അതിന്റെ പാരമ്യതയിൽ 2024 തെരഞ്ഞെടുപ്പിലെത്തി. അതുകൊണ്ട് രോഹിണി, ഇനി കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും BJP പൊളിറ്റിക്കൽ ഗ്രാഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ വളർച്ച എന്ന് വിചാരിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്നുള്ളതല്ല ആ രാഷ്ട്രീയ.